നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ സുരാജ് വെഞ്ഞാറമൂട് സഞ്ചരിച്ച കാറും ബൈക്കും കൂട്ടിയിടിച്ചു. എറണാകുളം പാലാരിവട്ടത്തുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരി സ്വദേശിയായിട്ടുള്ള ശരത്തിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ പാലാരിവട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 12 മണി കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. സുരാജ് വെഞ്ഞാറമൂട് കാറിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു. ഈ സമയം എതിർദിശയിൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക്, അതായത് ശരത്ത് ഓടിച്ചിരുന്ന ബൈക്കാണ് കാറുമായി കൂട്ടിയിടിച്ചത്. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ശരത്തിൻ്റെ കാലിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശരത്തിൻ്റെ കാലിന് ശസ്ത്രക്രിയ ചിലപ്പോൾ വേണ്ടിവരുമെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽ നടൻ സുരാജ് വെഞ്ഞാറമൂടിന് കാര്യമായ പരിക്കുകളില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ അദ്ദേഹവും ആശുപത്രിയിൽ എത്തിയിരുന്നു, പിന്നീട് അവിടെ നിന്ന് ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തിൽ സമീപത്തുള്ള പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചത്. സുരാജിൻ്റെ കാർ എതിർദിശയിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കുമായാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ശരത്തിൻ്റെ കാലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. സുരാജ് വെഞ്ഞാറമൂടിന് പരിക്കുകളില്ല, എന്നാലും താരം ആശുപത്രിയിലെത്തിയിരുന്നു. പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈയിടെയായിട്ട് സുരാജ് വെഞ്ഞാറമൂട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സമയം കൂടിയായിരുന്നു. കാരണം മണിപ്പൂർ വിഷയമുണ്ടായപ്പോൾ രണ്ട് സ്ത്രീകളെ നഗ്നമായി നടത്തിച്ചുകൊണ്ട് ക്രൂരമായ ബലാത്സംഗം ചെയ്തൊരു സംഭവം രാജ്യത്തെ ആകെ ഞെട്ടിച്ചപ്പോൾ ആ ഒരു സംഭവത്തിൽ സുരാജ് വെഞ്ഞാറമൂട് ആദ്യം തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് വളരെയേറെ അപമാനകരമാണ് എന്നുള്ള തരത്തിലെല്ലാം അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പോസ്റ്റിന് താഴെ നിരവധി ആളുകളായിരുന്നു മണിപ്പൂർ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്നാൽ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അപ്രതീക്ഷമായിരുന്നു. എന്നാൽ കമൻറ്റുകളിൽ വന്നത് സുരാജ് വെഞ്ഞാറമൂട് പേടിച്ചുകൊണ്ടാണോ ഈ ഒരു പോസ്റ്റ് മുക്കിയത് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പിറ്റേന്ന് തന്നെ അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതുകൊണ്ടല്ല, ചില പോളിസി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ചില പ്രൈവസി പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹത്തിന് ആ പോസ്റ്റ് സോഷ്യൽ മീഡിയ തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്, അദ്ദേഹമല്ല അത് ഡിലീറ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലുവയിലുണ്ടായ 5 വയസ്സുകാരി ആയിട്ടുള്ള ചാന്ദിനിയുടെ മരണത്തിലും ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴും സുരാജ് വെഞ്ഞാറമൂട് എവിടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മണിപ്പൂർ വിഷയത്തിൽ വലിയ രീതിയിൽ നിലപാട് അറിയിച്ചു കൊണ്ടുവന്ന നടനെ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ, നമ്മുടെ നാട്ടിൽ നടന്ന ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല, അദ്ദേഹം തല കുനിഞ്ഞിരിക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ആളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നുകൊണ്ട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരു മകൾക്ക് മോളെ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കുഞ്ഞിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നു. ഏതായാലും ആ ഒരു വിഷയം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് സൈബർ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ളത്. ഏതായാലും വലിയ സാരമായ പരിക്കുകളാണ് അദ്ദേഹത്തിന് പറ്റിയതെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്.